നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിനു വി ജോണിനോടുള്ള CPM-ന്റെ കലിപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതുമല്ല. ഇതിന്റെ കാരണങ്ങളും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചാനൽ ചർച്ചകൾ CPM പ്രതിനിധികളെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് വിനു ഉന്നയിച്ചിരുന്നത്. വിനുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറുന്ന പ്രതിനിധികളെ എപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട്. വിനു ജോണിനെ കുറച്ചു കാലം മുമ്പ് CPM ബഹിഷ്കരിച്ചത് പോലും നേതാക്കൾക്ക് ഉത്തരം മുട്ടുന്നത് പതിവായതോടെയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പണിമുടക്കിൽ ട്രേഡ് യൂണിയനുകളെ തീർത്തും പ്രതിരോധത്തിലാക്കുന്ന ചർച്ചയും വിനു വി ജോൺ നയിച്ചത്. ഇതിന്റെ കലിപ്പ് തീർക്കാൻ വേണ്ടിയാണ് അവർ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CITU നേതാവായിട്ടുള്ള എളമരൻ കരീമിനെ തല്ലാനായിട്ട് വിനു ആഹ്വാനം ചെയ്തു എന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് സമര അനുകൂലികൾ പ്രതിഷേധിക്കാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിനു തുറന്നടിച്ച അഭിപ്രായം പറയുകയും സഖാക്കൾക്ക് അത് വല്ലാതെ നോവുകയും ചെയ്താണ് അവരെ വിനുവിനെ കണ്ണിലെ കരടാക്കിയത്. ദേശീയ പണിമുടക്ക് വന്നപ്പോഴും പതിവ് പോലെ, അതായത് തിങ്കളാഴ്ച രാത്രിയിലെ ന്യൂസ് അവറിൽ, ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പണിമുടക്കിനെ വിനു രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചത്. പണിമുടക്ക് ജനജീവിതം സ്തംഭിപ്പിച്ചോ എന്ന വിഷയത്തിൽ തിങ്കളാഴ്ച രാത്രി 8 ഏഷ്യാനെറ്റ് ന്യൂസിൽ നടത്തിയ ചർച്ചയിൽ പണിമുടക്കിയ തൊഴിലാളികളെയും എളമരം കരീമിനെയും വിനു അധിക്ഷേപിച്ചു എന്നാണ് CPM-ന്റെ ഇപ്പോഴത്തെ ആരോപണം. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ കക്ഷി നേതാവുമായിട്ടുള്ള എളമരം കരീം കുടുംബസമേതം കാറിൽ സഞ്ചരിക്കുമ്പോൾ തടഞ്ഞു നിർത്തി കാറടിച്ചു തകർക്കുകയും കാറിൽ നിന്ന് കുടുംബാംഗങ്ങളെ ഇറക്കി വിടുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വിനു ചോദിച്ചത്. എളമരം കരീം പോയ വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു. എന്നിട്ട് എളമരം കരീമും കുടുംബം സമേതമായിരുന്നു എങ്കിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും ഇറക്കി വിടണമായിരുന്നു. എളമരം കരീം പോയ ഒരു വണ്ടിയുടെ കാറ്റ് അഴിച്ചു വിടണമായിരുന്നു. എളമരം കരീമിനെ മുഖത്തടിച്ച് ചോര വരുത്തണമായിരുന്നു. ഇതാണ് സഖാക്കളെ ചൊടിപ്പിച്ചത്. എളമരം കരീമിനെ ആക്രമിക്കാൻ ആഹ്വാനം നൽകി എന്ന് ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഓഫീസിലേക്ക് തൊഴിലാളികൾ സംയുക്തമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ആ ചർച്ച കണ്ടിരുന്നവർക്ക് എല്ലാം അറിയാവുന്ന കാര്യമുണ്ട്. വിനു വി ജോൺ കരീമിനെ തല്ലാൻ ആഹ്വാനം ചെയ്ത് ആയിരുന്നില്ല എന്ന്, മറിച്ച് തിരൂരിൽ രോഗിയുമായി പോയ ഓട്ടോറിക്ഷ ഡ്രൈവർ യാസറിനെ പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് വിനു ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ രണ്ടു ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളും, നേതാവിന്റെ കുടുംബത്തോടെയാണെങ്കിൽ സമരക്കാർ ഇങ്ങനെ ചെയ്യുമോ എന്ന മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ച പോയിന്റ്. എളമരം കരീമാകട്ടെ യാസറിനെ ആക്രമിച്ച സംഭവത്തെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടാണ് സംസാരിച്ചത്. ഓട്ടോ കാറിനെ പിച്ചി മാന്തി എന്ന് പറഞ്ഞ് വരികയാണ് എന്ന് അദ്ദേഹം പരിഹസിക്കുകയാണ് ഉണ്ടായത്. ഈ പരിഹാസം ചൂണ്ടിക്കാട്ടി നേതാവിന്റെ കുടുംബമായിരുന്നെങ്കിൽ സമരക്കാർ അങ്ങനെ ചെയ്യുമോ എന്ന പോയിന്റ് മാത്രമാണ് വിനു ഉന്നയിച്ചത്. തികച്ചും ന്യായമായ കാര്യം മാത്രമാണ് വിനു ചോദിച്ചത്. ഈ വിഷയം ചർച്ച കഴിഞ്ഞ് മണിക്കൂറുകളോളം കഴിഞ്ഞിട്ടും വിവാദമായില്ല. ഒടുവിൽ ഇന്നലെ സമരം തീർന്നതോടെയാണ് സൈബർ സഖാക്കൾ അടക്കം പൊടുന്നനെ വിനു എളമരം കരീമിനെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തു എന്ന വിധത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അതായത് ചർച്ച കണ്ടുകൊണ്ടിരുന്ന CPM അണികൾക്കും നേതാക്കൾക്ക് പോലും തോന്നാത്ത കാര്യമാണ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തോന്നിയെന്നത് വിചിത്രമായ വല്ലാത്തൊരു കാര്യം തന്നെയാണ്. സമരം പൊളിഞ്ഞതിന്റെ പ്രതികാരം തീർക്കലാണ് ഈ ശ്രമമെന്ന് ഇതിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തവുമാണ്. അന്നേ ദിവസം വിനു നയിച്ച ചർച്ചയിൽ ലുലുമാൾ പ്രവർത്തിച്ച കാര്യവും CPM പാർട്ടി കോൺഗ്രസ് വേദിയിൽ ജീവനക്കാർ പണിയെടുത്ത കാര്യവുമൊക്കെ ചൂണ്ടിക്കാട്ടി വിമർശനമുന്നയിച്ചു. ഇതെല്ലാം സമരക്കാർക്ക് ശരിക്കും ക്ഷീണമാവുകയും ചെയ്ത കാര്യമാണ്. ഇതോടെയാണ് വിനുവിനെതിരെ വീണ്ടും സഖാക്കൾ വടിയും എടുത്തിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിനു ചെയ്തത് തൊഴിലാളി വർഗത്തോടുള്ള വെല്ലുവിളിയാണെന്ന വാദമാണ് ട്രേഡ് യൂണിയനുകൾക്കുള്ള ഇപ്പോഴത്തെ ആരോപണം. തൊഴിലാളി പണിമുടക്കിന് ഒരു ചരമകോളത്തിന്റെ പ്രാധാന്യം പോലും നൽകിയില്ല. നേതാക്കളെ ജനാധിപത്യ വിരുദ്ധമായ ഒരു മാടമ്പി ഭാഷയിലാണ് ഏഷ്യാനെറ്റ് ചാനൽ അപമാനിച്ചതെന്നും ഇവർ തുറന്നു പറയുന്നുമുണ്ട്. ഏഷ്യാനെറ്റിന്റെ ഈ നടപടി സംയുക്ത ട്രേഡ് യൂണിയൻ സംസ്ഥാന സമിതി ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും ഇവർ പുറത്തിറക്കിയ റിലീസിൽ തന്നെ പറയുന്നു. ചുരുക്കത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് കയറിട്ട് കാര്യമൊന്നും ഇല്ല എന്നത് തന്നെ.